പാപകാരണത്താൽ മകൻ മദ്യപിക്കുന്നതാണ്. നിങ്ങൾക്കറിയുമോ, അപകടത്തിൽ പെട്ട് കാലുകൾ രണ്ടും തളർന്നു കിടക്കുന്ന ബാപ്പ, ആ ബാപ്പയെ നോക്കാൻ, കുടുംബത്തെ പോറ്റാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ടല്ലോ. അന്യ വീടുകളിൽ പണിക്ക് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്. രോഗിയായി കിടക്കുന്ന മനുഷ്യനെ കാണാൻ ആളുകൾ വരും. അവർ 10, 20, 50, 100 ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കും. അത് കടക്കടിയിൽ പാത്തി വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് അവസാനം സ്കൂളിൽ പോയ തന്റെ 7-ഓ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12-ഓ 13-ഓ വയസ്സുള്ള മകൻ വരുമ്പോ ആ മകന്റെ കയ്യിൽ ഉമ്മ അറിയാതെ കാശെടുത്തിട്ട് അടുത്തുള്ള കള്ള് ഷാപ്പിൽ പോയി, മദ്യശാലയിൽ പോയി മദ്യം വാങ്ങി വരാൻ പറഞ്ഞിട്ട് അത് വന്നിട്ട് വാപ്പ കുടിക്കുന്നത് നോക്കി നിൽക്കുന്ന മകന്റെ മനസ്സിൽ ഒരാഗ്രഹം വരികയാ. വാപ്പ എന്താ കുടിക്കുന്നത്? ആ കുടിക്കുന്നതിന്റെ രുചി എന്തെന്നറിയാൻ മകന്റെ മനസ്സിൽ ഒരാഗ്രഹം വരികയാ. പിറ്റേന്ന് മദ്യം വാങ്ങി വരുന്ന സമയം വഴിക്ക് വെച്ച് ആളൊഴിഞ്ഞ വീട്ടിൽ കയറിയിട്ട് മദ്യക്കുപ്പി തുറന്നിട്ട് ആ 13-12 വയസ്സുള്ള പെണ്ണുമോനുണ്ടല്ലോ, മദ്യം കുടിക്കുകയാണ്. 1-2 ഇറക്ക് കുടിച്ചു. വാപ്പ അറിയുമല്ലോ എന്ന് പേടിച്ചിട്ട് വീടിന്റെ അടുത്തുള്ള പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചു, കുപ്പി ഫുള്ളാക്കി. പിറ്റേന്നും ഇത് ആവർത്തിച്ചു. അങ്ങനെ അത് പതിവായി പോയി. പിന്നെ ആ മകന് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ഉമ്മ ഇത് കയ്യോടെ പിടികൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെത്ര സത്യമാ, പാപ കാരണത്താൽ മകൻ മദ്യപിക്കുന്ന ഒരവസ്ഥ വരിക. എന്റെ പ്രിയപ്പെട്ടവര്, ഇത് മദ്യത്തെ കുറിച്ച് മാത്രമല്ല കേട്ടോ, കുല്ലു മുസ്കിരിയും മുഫ്തിരിൻ ഹറാ. നിനക്ക് ലഹരി ഉണ്ടാക്കുന്ന, നിന്റെ മനസ്സിനൊരു പ്രത്യേക ഉന്മാദം നൽകുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, അത് മുഴുവനും ഹറാമാണ്. അത് ഇൻസുലിനായി കുത്തിവെക്കട്ടെ, ക്യാപ്സൂളായിട്ട് വിഴുങ്ങുന്നതാവട്ടെ, അല്ലെങ്കിൽ കഞ്ചാവ് പോലെ പുകച്ചു തള്ളുന്നതാവട്ടെ, ഏത് കോലത്തിലുള്ളതായാലും, ഈ പല്ലിനടിയിൽ കടിച്ചു പിടിച്ചാലും ചുണ്ടിനടിയിൽ തിരികെ വെച്ചിട്ടായാലും, ഏതൊക്കെ കോലത്തില് ഏതൊക്കെ രൂപത്തില് നീ ഏതൊക്കെ ലഹരി ഉപയോഗിക്കുന്നുവോ, അത് മുഴുവനും ഹറാമാണ്.